മുക്കം ഫുട്ബോൾ അക്കാദമിയിൽ അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്യാമ്പിൽ 7 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് പരിശീലനം നൽകുന്നത്. ക്യാമ്പ് മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. എട്ട് വർഷത്തോളമായി മുക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുക്കം ഫുട്ബോൾ അക്കാദമിയുടെ ഈ വർഷത്തെ അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിനാണ് മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിൽ തുടക്കമായത്. 7 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പ്രമുഖ പരിശീലകരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകി വരുന്നത്. ക്യാമ്പ് മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ സ്റ്റാമിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്യാമ്പിലെ വിദ്യാർത്ഥികൾക്ക് മുട്ടയും പാലും നൽകി വരുന്നുണ്ടെന്നും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കായികരംഗത്തേക്ക് കൊണ്ടുവരുന്നതോടെ തെറ്റായ മാർഗത്തിൽ കുട്ടികൾ പോകുന്നത് തടയാനാവുമെന്നും നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ ഫുട്ബോൾ രംഗത്ത് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു ഫുട്ബോൾ അക്കാദമിയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ ഇതിലൊരു പ്രത്യേകത ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്തുക, അതിലുപരി നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയെ മറ്റൊരു രീതിയിലേക്ക് വഴിതെറ്റാതെ നേർവഴിക്ക് സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ്. മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിൽ ഇപ്പോൾ കോച്ചിങ് നടത്താൻ ഏറെ പ്രയാസമുണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക കർമ്മത്തിനുള്ള ടോയ്ലറ്റുകളില്ലാത്തതും ഗ്രൗണ്ടിന് തൊട്ടടുത്ത് KMCT മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്കും പ്രദേശത്തെ വീടുകളിലേക്കും പോകുന്ന റോഡിലൂടെ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ബോൾ റോഡിലേക്ക് പോവുകയും ഇരുചക്രവാഹന യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്ത് ഫുട്ബോൾ വീണ് അപകട സാധ്യതയുണ്ടെന്നും അക്കാദമി അധികൃതരും പറയുന്നു. സുഖമായി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ അധികൃതർ മൈതാനത്ത് സുരക്ഷാ വലയം തീർക്കണമെന്നും അക്കാദമി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് സുരക്ഷാ വേലിയില്ല. കാരണം ഈ റോട്ടിലൂടെ പഴയ മാതിരിയല്ല, ഒരുപാട് ആളുകൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നതാണ്. നമ്മളെ ബോൾ പുറത്തേക്ക് പോകുമ്പോൾ അപകട ഭീഷണിയാണ്. കാരണം 2-വീലറിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഈ ബോൾ വന്ന് വീഴുമ്പോഴുള്ള സ്ഥിതി നമുക്കറിയാലോ. നമ്മളിപ്പോൾ യാത്ര ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്നൊരു ബോൾ നമ്മളെ മുന്നിലേക്ക് വീണാൽ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നഗരസഭയുടെ അധികാരികളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ബാത്റൂം ഇല്ല, അതൊരു വലിയൊരു ബാത്റൂം. അതേമാതിരി കുടിവെള്ളത്തിനുള്ള സൗകര്യം ഈ ഗ്രൗണ്ടിലില്ല. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി, MMധുമാസ്റ്റർ, MV രജനി എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എടക്കരയിലെ യുണൈറ്റഡ് ഫുട്ബോൾ അക്കാദമിയിലെ എല്ലാ ബാച്ചിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ച് പ്രദർശന മത്സരവും സംഘടിപ്പിച്ചു. അക്കാദമി ഭാരവാഹികളായ R. ഷൺമുഖൻ, ഷാജഹാൻ മുക്കം, വിനോദ് കല്ലുവീട്ടിൽ, മനോജ് കെ വല്ലത്തൈപ്പാറ, അബൂബക്കർ സിദ്ദീഖ് മമ്പാട്, ഷബീബ് അരീക്കോട്, സുകുമാരൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.